സൈബർ ആക്രമണങ്ങളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം വടകരയിൽ കെട്ടടങ്ങുന്നില്ല. പ്രശ്നപരിഹാരത്തിന് സർവകക്ഷി യോഗം വിളിക്കണമെന്ന സിപിഎം ആവശ്യം മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ് കോഴിക്കോട്ടൊരു വിഭാഗം യുഡിഎഫ് നേതാക്കളുടെ നിലപാട്. വർഗീയ പരാമർശമുള്ള വാട്സാപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനും യുഡിഎഫ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നര മാസം നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വടകരയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പരാതികളായിരുന്നു. യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർക്കെതിരെ കേസുകൾ വന്നു. ഇരുവിഭാഗവും സൈബർ ആക്രമണങ്ങൾക്കെതിരെ വടകരയിൽ പരിപാടികളും സംഘടിപ്പിച്ചു. യുഡിഎഫ് പരിപാടിയിൽ ആർഎംപി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ പരാമർശമാകട്ടെ കൂടുതൽ വിവാദങ്ങൾക്കും വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിലായിരുന്നു വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ലീഗിലെയും സിപിഎമ്മിലെയും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ ലീഗിനെ പ്രകീർത്തിച്ചും കോൺഗ്രസിനെ അപഹസിച്ചും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്ന് പുറത്തിറങ്ങിയ വർഗീയ പരാമർശമുള്ള വാട്സാപ്പ് സന്ദേശം സംബന്ധിച്ച അന്വേഷണത്തിൽ സിപിഎം പ്രതിരോധത്തിൽ നിൽക്കെ സർവകക്ഷി യോഗമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് ഇവർ പറയുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി പി ദുൽഖിഫറിന്റെ ഫേസ്ബുക്ക് വിമർശനം ഇങ്ങനെ: നാടിന്റെ ഒരുമയെ തകർക്കുന്ന വർഗീയ പ്രചാരണങ്ങൾ മുഴുവൻ നടത്തി അവസാനം കൊടുങ്ങുമെന്നായപ്പോൾ നല്ലവെള്ള ചമഞ്ഞ മുന്നണിയെ തമ്മിലടിപ്പിച്ച് ചോര ഊറ്റാൻ വരുന്നവരെ തിരിച്ചറിയണം. കാഫിർ ഷോട്ട് തയ്യാറാക്കിയവർക്കെതിരെയും ഫേസ്ബുക്കിലൂടെ കൊലവിളി നടത്തിയ കോഴിക്കോട് ആർട്സ് കോളേജ് അധ്യാപകനെതിരെയും കേസെടുക്കാതെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ല. വടകര മണ്ഡലത്തിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കളും ഇതേ വികാരമാണ് പങ്കുവയ്ക്കുന്നത്. അതേസമയം കാഫർ പരാമർശമുള്ള വാട്സാപ്പ് സന്ദേശം തയ്യാറാക്കിയതായി ഇടതുമുന്നണി ആരോപിച്ച ലീഗ് പ്രവർത്തകൻ കാസിമിന് സംഭവത്തിൽ പങ്കുള്ളതായി പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് യുഡിഎഫ് നീക്കം. തന്റെ പേരിൽ വ്യാജ സന്ദേശം തയ്യാറാക്കി എന്ന കാസിമിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് യുഡിഎഫ് കോടതിയെ സമീപിക്കുക. എന്നാൽ വാട്സാപ്പ് സന്ദേശം വ്യാജമെന്ന യുഡിഎഫ് പരാതിയിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് കാസിമിന്റെ പരാതിയിൽ പുതിയ കേസെടുക്കാത്തതെന്ന് കോഴിക്കോട് റൂറൽ എസ് പി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.